5-Minute Wisdom. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ 5-Minute Wisdom എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രത്യേക പ്രോഗ്രാം 5 യുവാക്കൾക്ക് ദൈവം കൊടുത്ത ദർശനമാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഈ ആദ്യത്തെ എപ്പിസോഡിൽ തന്നിരിക്കുന്നതായ വിഷയം ക്രിസ്തുവിന്റെ കുരിശ് എന്നതാണ്. അതിന് ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്നതായ ഈ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കുരിശ് നിന്ദയുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും കഷ്ടതയുടെയും ത്യാഗത്തിന്റെയും അടയാളമത്രേ. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച നിലവിളിയെക്കുറിച്ച് സങ്കീർത്തനം 22:1 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? ഈ ചോദ്യം നമ്മുടെ സകല ചോദ്യങ്ങളുടെയും ഉത്തരമായി ഞാൻ കരുതുന്നു. അവന്റെ നിലവിളി നമ്മുടെ എല്ലാവരുടെയും നിലവിളിക്ക് പരിഹാരം വരുത്തുന്നതായിരുന്നു. 1 കൊരിന്ത്യർ 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു. ക്രൂശിന്റെ ഈ സന്ദേശത്തിൽ ജ്ഞാനവും സത്യവും മാത്രമല്ല രക്ഷയും സൗഖ്യവും ഭൂതഗ്രസ്തരെ വിടുവിക്കുവാനുള്ളതായ ദിവ്യമായ ശക്തിയും അന്തർലീനമായിരിക്കുന്നു. ഗലാത്തി ലേഖനം 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വയകേന്ദ്രീകൃതമല്ല, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ ജീവിതം. അവനാൽ ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ക്രൂശ് മുഖാന്തരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൊലോസ്യ ലേഖനം 2:15 നാം ഇപ്രകാരം വായിക്കുന്നു: വാഴ്ചകളെയും അധികാരങ്ങളെയും എന്നേക്കുമായി ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ശത്രുവിന്റെ മേൽ ആത്യന്തികമായി കർത്താവ് ജയം വരിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് തോറ്റ കർത്താവല്ല, അവൻ ജയിച്ച ജയാളിയായി തീർന്ന കർത്താവാകയാൽ നാം അവനെ സേവിക്കുന്നതും അവനെ ആരാധിക്കുന്നതും അവനിൽ വിശ്വസിക്കുന്നതും ഒരഭിമാനമായി ഞാൻ കരുതുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമായി ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനും ശുദ്ധീകരണം, നീതീകരണം, മഹത്തീകരണം എന്നിവ കൃപയാൽ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വിശേഷ അനുഭവങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. കുരിശ് പ്രശംസാ വിഷയമത്രേ. ഗലാത്തി ലേഖനം 6:14 പൗലോസ് ഇപ്രകാരം പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശ് നമുക്ക് ഒരു അഭിമാന വിഷയമാണ്. പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരുണത്തിൽ വളരെ ശ്രദ്ധേയമാണ്: ഉയർത്തപ്പെട്ട ക്രൂശും മഹത്വപൂർണമായ ക്രിസ്തുവും ആനുപാതികമായി ഉണ്ടായിരുന്നാൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞു. കാൽവറിയെ പോലെ നമ്മുടെ ഉള്ളത്തെ ഇത്രമാത്രം പ്രമോദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന വേറൊരു വിശുദ്ധ ദൃശ്യം ചരിത്രത്തിലില്ല. ലോകമെമ്പാടുമുള്ള പശ്ചാത്താപമില്ലാത്ത മനുഷ്യർക്കുള്ള ഭീകരമായ
മുന്നറിയിപ്പാണ് ക്രിസ്തുവിന്റെ കുരിശ്. കുരിശിനെ പോലെ പിശാചിന് ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്ന മറ്റൊന്ന് ലോകത്തിലില്ല. കുരിശിലെ ക്രിസ്തു ഹൃദയത്തിലെ ക്രിസ്തുവായി മാറുമ്പോഴാണ് കളപ്പുരയിൽ കൂട്ടിയിട്ട ധാന്യത്തെക്കാളും കുപ്പികളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നതായ വീഞ്ഞിനേക്കാളും ഉത്തമമായ അനുഭവമായി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. കുരിശില്ലാതെ കിരീടമില്ല. ആകയാൽ ക്രിസ്തുവിന്റെ ക്രൂശ് കുരിശിനോട് ചേർത്ത് ബന്ധിക്കുന്നതിന്, കെട്ടപ്പെടുന്നതിന് നമ്മെ ദൈവകരങ്ങളിൽ പൂർണമായി സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.